രണ്ടാം ക്ലാസ്സുകാരി മുതൽ എട്ടാം ക്ലാസ്സുകാരി വരെയുള്ള നാല് കുരുന്നുകളുടെ ചേട്ടനാണ് അത്താണിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിലും മഴയിലും ഉണ്ണിയപ്പം വിൽക്കുന്ന വൈശാഖ്. 12 തുടങ്ങിയ ഉണ്ണിയപ്പം കച്ചവടം 18 തുടരുകയാണ്. വൈശാഖിന്റെ ജീവിതം കണ്ണീരണിയുന്ന കഥയാണ്. അമ്മയെയും 4 സഹോദരിമാരെയും പോറ്റുന്നതിനാണ് വൈശാഖ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഉണ്ണിയപ്പ കച്ചവടവുമായി ഇറങ്ങിയത്. പോലീസ് ഓഫീസറാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഇനിയും മക്കൾ നല്ലോണം പഠിച്ചിട്ട് കുറച്ച് എൻ്റെ നല്ല, ഇപ്പം ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്, ഒരു സ്വന്തം വീട്, ഒരു ചെറിയൊരു കട, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പഠിത്തത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പഠിച്ചൊരു നല്ലൊരു ആളാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുറുമശ്ശേരി സ്വദേശിയായ ഹരിയുടെയും കൊടകര കോടാലി സ്വദേശിനി ബിന്ദുവിൻ്റെയും മൂത്ത മകനാണ് വൈശാഖ്. മാതാപിതാക്കളുടേത് പ്രണയവിവാഹമായിരുന്നതിനാൽ ബന്ധുക്കളുമായി സൗഹൃദമില്ല. വിവാഹശേഷം ബംഗ്ലൂരിലായിരുന്നു താമസം. മക്കൾ 5 ജനിച്ചത് ബംഗ്ലൂരുവിലാണ്. ഹരിയുടെ മദ്യപാനവും വഴിവിട്ട ജീവിതവും ഇവരുടെ ജീവിതത്തെ ഇരുളടഞ്ഞതാക്കി. ഇതേ തുടർന്ന് ബംഗ്ലൂരു GVS സ്കൂളിൽ 7 പഠിക്കുമ്പോൾ മുതൽ വൈശാഖ് ഉണ്ണിയപ്പം കച്ചവടത്തിനിറങ്ങി. 9 പഠനം അവസാനിപ്പിച്ച് മുഴുവൻ സമയ കച്ചവടമായി. 3.5 മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചതോടെ ബിന്ദുവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് ചെങ്ങമ്മനാട് പാലപ്രശ്ശേരിയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചു. അമ്മയെ ജോലിക്ക് വിടാതെ കുട്ടികളെ നോക്കാൻ ചുമതല ഏൽപ്പിച്ച് വൈശാഖ് കുടുംബഭാരം ഏറ്റെടുത്തു. ഹരിത, കല്യാണി, കൃഷ്ണപ്രിയ, മിത്ര എന്നിവരുടെ ചേട്ടനാണിപ്പോ വൈശാഖ്. ഉണ്ണിയപ്പം വാങ്ങിക്കുമ്പോൾ ചില പേര് മൈൻഡില്ലാണ്ടിരുന്നിട്ടുണ്ട്, ചില പേര് സഹതാപത്തോടെ നോക്കി വാങ്ങാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ നോക്കാറില്ല. ഉണ്ണിയപ്പം അങ്ങനെ ഒരുപാട് അവമാനങ്ങൾ എനിക്കുണ്ട് ഉണ്ണിയപ്പം വെക്കുമ്പോൾ. ഞാൻ ഉണ്ണിയപ്പം വെക്കുമ്പോൾ ഒരുപാട് പേര് മൈൻഡില്ലാണ്ട് നിൽക്കും, പിന്നെ കുറച്ച് അഹങ്കാരം കാണിക്കും. അതൊന്നും ഞാൻ മൈൻഡ് ചെവിക്കൊള്ളാറില്ല. പക്ഷെ അതൊക്കെ വിറ്റ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മക്കളുടെ സന്തോഷമുണ്ട്, അത് കാണുമ്പോൾ അതൊന്നും അന്നല്ല. പുലർച്ചെ 4 ബിന്ദു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും. 11 പാക്കറ്റുകളിലാക്കി അത്താണിക്കവലയിലെ വാഹന വഴിയാത്രകർക്ക് വിൽക്കും. 10 വീതമുള്ള 25 മുതൽ 30 പാക്കറ്റുകൾ ഒരു ദിവസം വിൽക്കും. ചിലവ് കഴിഞ്ഞ് 300 മുതൽ 350 വരെ മിച്ചമുണ്ടാകും. ഇതാണ് വീട്ടു ചെലവിന്. അത്താണിയിൽ കച്ചവടം ആരംഭിച്ച കാലം മുതൽ ഇവിടെയുള്ള വേൾഡ് വിഷൻ ഒപ്റ്റിക്കൽ സിനിമ എൽദോയാണ് വൈശാഖിന് ഉച്ചഭക്ഷണം നൽകുന്നത്. കടയിലേക്ക് വരുമ്പോൾ എൽദോ എല്ലാ ദിവസവും ഒരു പൊതിച്ചോറ് കൂടുതൽ കരുതും. അത് ഉച്ചയ്ക്ക് വൈശാഖിന് നൽകും. ഉണ്ണിയപ്പം വാങ്ങുന്നവരിൽ ആരെങ്കിലും ടിപ്പ് നൽകിയാൽ അതും അമ്മയെ ഏൽപ്പിക്കും. സഹോദരിമാരുടെ പഠനം, സ്വന്തമായി വീട് എന്നിവയാണ് വൈശാഖിന്റെ ജീവിത ലക്ഷ്യം. നല്ലൊരു ജോലി ലഭിക്കും വരെ ഉണ്ണിയപ്പം കച്ചവടം തുടരാനാണ് വൈശാഖിന്റെ തീരുമാനം. ഉണ്ണിയപ്പം വിറ്റ് കിട്ടുന്നത് 1500 രൂപ കിട്ടി കഴിഞ്ഞാൽ വീട്ടു സാധനങ്ങൾ വാങ്ങണം, ഉണ്ണിയപ്പത്തിന്റെ ചെലവുകളെല്ലാം ചെയ്യണം. നമുക്ക് അതുകൊണ്ട് വാടക കൊടുക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. അഡ്ജസ്റ്റ് ചെയ്തേ പോവുകയാണ് ഞങ്ങൾ, ഞാനും എൻ്റെ പെൺമക്കളെല്ലാം. എനിക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ വാടക വീട്ടിൽ കിടക്കുന്നത് വർഷങ്ങളായി. എൻ്റെ വൈശാഖമ്മൻ്റെ അച്ഛനും ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളത് കാരണം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 5 അപ്പോൾ 5 നന്നായി എൻ്റെ വൈശാഖം പഠിക്കേണ്ട പ്രായത്തിലാണ് ഈ പെട ഭാരം ചുമക്കണത്. എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും നോക്കാനായിട്ട് ഞാൻ ജോലിക്ക് പോകണത് അവൻ ഇഷ്ടമല്ല. അവൻ പറയണത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മ ജോലിക്ക് പോകണ്ട, ഞാൻ നോക്കിക്കോളാം എൻ്റെ അമ്മേനെയും എൻ്റെ മക്കളെയും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉണ്ണിയപ്പം വിൽക്കുന്ന ഇങ്ങനെയൊരു മോനെ കിട്ടിയത് ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. ഇപ്പോൾ ഈ വാടക വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു പെൺമക്കൾ, 4 അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് എൻ്റെ 5 ആവശ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.